അല്ല, സി പി എമ്മിൽ പോകാൻ തീരുമാനിച്ച ഒരാൾ വന്ന് പത്രസമ്മേളനം നടത്തി എനിക്ക് അനുകൂലമായിട്ട് സംസാരിക്കില്ലല്ലോ. അപ്പോൾ അദ്ദേഹം സി പി എമ്മിൽ പോകാൻ തീരുമാനിച്ചു. ഞങ്ങൾ അതുകൊണ്ടാണ് ഇന്നലെ നടപടിയെടുക്കാതിരുന്നത്. കാരണം ഇന്നലെ ഞങ്ങൾ നടപടിയെടുത്താൽ, നടപടിയെടുത്തതുകൊണ്ടാണ് അദ്ദേഹം സി പി എമ്മിൽ പോകുന്നതെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് ഇന്നലെ നടത്തിയത്. ഞങ്ങൾക്ക് നേരത്തെ അറിയാം അദ്ദേഹം ബി ജെ പിയുമായി ആദ്യം ചർച്ച നടത്തി, ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാകാൻ പറ്റുമോ എന്ന് ശ്രമിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ബി ജെ പി സ്ഥാനാർത്ഥിയാക്കില്ല, കാരണം അവരുടെ നേതൃത്വത്തിലുള്ള ആളുകൾ ഉണ്ട് സ്ഥാനാർത്ഥിയാകാൻ. ഇപ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥിയാകാൻ പറ്റുമോ എന്ന് നോക്കിയിട്ട് പറ്റില്ല എന്ന് തിരിച്ചറിഞ്ഞിട്ടാണ് സി പി എമ്മിനെ സമീപിച്ചത്. അപ്പോൾ സി പി എം എനിക്കറിയില്ല അവരെന്താ പറഞ്ഞിരിക്കുന്നതെന്ന്. അനുകൂലമായ പ്രതികരണം സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹം ഒരു സി പി എം നറേറ്റീവാണ് എന്നെക്കുറിച്ച് പറഞ്ഞത്. അത് പാലക്കാട് നിന്നുള്ള മന്ത്രി എം പി രാജേഷ് എഴുതി കൊടുത്ത വാചകങ്ങളാണ്. കാരണം കഴിഞ്ഞ നിയമസഭയിൽ സി പി എം എം എൽ എമാരും സി പി എം മന്ത്രിമാരും എന്നെക്കുറിച്ച് പറഞ്ഞ അതേ കാര്യങ്ങളാണ്. അത് ഞാൻ അപ്പോഴേ മറുപടി പറഞ്ഞിട്ടുണ്ട് സി പി എമ്മിന്. അതായത് ഞാൻ ധിക്കാരിയാണ്, അഹങ്കാരിയാണ്, ഭയങ്കര ദാർഷ്ട്യക്കാരനാണ്, ആരെയും വകവയ്ക്കാത്തവനാണ് എന്നൊക്കെയാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് എനിക്കൊരു വിരോധമില്ല അങ്ങനെ പറഞ്ഞത്. കാരണം അവരെന്നെക്കുറിച്ചല്ല അത് പറയുന്നത്, അവർക്ക് ഒരാളെക്കുറിച്ച് അങ്ങനെ പറയാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. ഒരാളെക്കുറിച്ച് അങ്ങനെ പറയാൻ അടുത്ത് ചെന്ന് കണ്ണുപിടിച്ച് നോക്കും, കടക്കു പുറത്തെന്ന് പറയുന്ന ഒരാളോട് പറയാൻ ആഗ്രഹമുണ്ട്. നമ്മുടെ പാർട്ടിയുടെ പോലെ പറയാൻ പറ്റില്ലല്ലോ അത്. അതുകൊണ്ട് അവർ ഉള്ളിൽ ആഗ്രഹമുണ്ട്, ധൈര്യമില്ല. അതുകൊണ്ടാണ് എന്നെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞതൊന്നും എന്നെക്കുറിച്ചല്ല, അത് ആരെക്കുറിച്ചാണെന്ന് എനിക്ക് നന്നായി അറിയാമെന്ന് ഞാൻ നിയമസഭയിലും മറുപടി പറഞ്ഞു. അതൊരു സി പി എം സാധനമാണ് എനിക്കെതിരായി പറഞ്ഞത്. അതിപ്പോൾ സി പി എമ്മിൽ ചേരാൻ പോകുന്ന ഒരാളോട് സി പി എമ്മിൽ ഈ ജില്ലയിലെ മന്ത്രി പറഞ്ഞതനുസരിച്ചിട്ട് അദ്ദേഹം പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്തൊന്നും ഞാൻ നാടുന്നില്ല. ഞങ്ങൾ ഇന്നലെയും ഞാൻ പറഞ്ഞതുപോലെ കൂട്ടായ ആലോചനകൾ നടത്തി മുതിർന്ന നേതാക്കളുമായിട്ട് ആലോചിച്ച്. കോൺഗ്രസിൻ്റെ അകത്തൊരു സിസ്റ്റമുണ്ട്, അവരാരും അതിനെക്കുറിച്ച് എതിരഭിപ്രായം പറഞ്ഞില്ലല്ലോ. മുതിർന്ന നേതാക്കൾ ഇന്നിപ്പോൾ ഈ ചെലക്കരയിലെ ചടങ്ങിലും പാലക്കാടത്തെ ഞങ്ങളുടെ ആദ്യത്തെ മീറ്റിങ്ങിലും ഞാനും കെ പി സി സി പ്രസിഡന്റ് ശ്രീ കെ സുധാകരനും അതുപോലെ ശ്രീ രമേശ് ചെന്നിത്തലയും ഞങ്ങൾ ഒരുമിച്ചാണ് അതിൽ പങ്കെടുക്കുന്നത്. രമേശ് ചെന്നിത്തല മഹാരാഷ്ട്രയിലെ തിരഞ്ഞെടുപ്പ് പര്യടനത്തിൻ്റെ ഇടയിലും ഈ രണ്ട് പ്രധാനപ്പെട്ട യോഗങ്ങളിൽ പങ്കെടുക്കാൻ അദ്ദേഹം എത്തിയതാണ്. ഞങ്ങളെല്ലാം കൂടിയാലോചിച്ചൊരു ടീമായിട്ടാണ് പറയുന്നത്. അവിടെ ആർക്കെങ്കിലും ഒരാൾക്ക് തീരുമാനം എടുക്കാൻ പറ്റുമോ? കോൺഗ്രസ്സിൽ ഞാൻ ആ തീരുമാനം എടുക്കുന്നതിൽ ഒരാളാണ്, അത് ശരിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്കും കെ പി സി സി പ്രസിഡന്റിന് ഉത്തരവാദിത്തമുണ്ട്. എന്ത് ഇതായാലും ഞങ്ങളെല്ലാ മുൻ പി സി സി പ്രസിഡന്റുമാർ എത്രയോ പേരുണ്ട്. കെ മുരളീധരൻ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, അതുപോലെ വി എം സുധീരൻ, എം എം ഹസൻ, അവരോടെല്ലാം ആലോചന നടത്തി, മുതിർന്ന നേതാക്കളോടെല്ലാം ആലോചന നടത്തിയെടുത്ത ഒരു തീരുമാനമാണ്. അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിയാകാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. അദ്ദേഹം ബി ജെ പി ആയിട്ടും സി പി എമ്മു ആയിട്ട് ചർച്ച നടത്തുന്ന ഒരാളെ ഞങ്ങളെങ്ങനെയാണ് സ്ഥാനാർത്ഥിയാക്കുന്നത്? ഞാൻ പിന്നെ അദ്ദേഹത്തോട് ദേഷ്യപ്പെട്ടു എന്നാണ്, ദേഷ്യപ്പെട്ടു. കാരണം അതേ ഒരു ദിവസം രാവിലെ ഞാൻ കാണുന്ന ഒരു ചാനലിൽ ഇന്ന് അദ്ദേഹം പ്രതിപക്ഷ നേതാവിനെ കാണും, എന്നിട്ട് രാഹുൽ മാങ്കുടത്തിനെ സ്ഥാനാർത്ഥി ആക്കരുതെന്ന് പറയും, എന്നിട്ട് എന്നെ കാണാമെന്നേക്കുക. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെയല്ല, സ്ഥാനാർത്ഥിത്വം ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങൾക്ക് മത്സരിക്കാൻ ആഗ്രഹമുണ്ട്, നിങ്ങൾ പരിഗണിക്കുകയാണെങ്കിൽ എന്നെ കൂടെ പരിഗണിക്കണം, എനിക്ക് താല്പര്യമുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു കൊടുത്തു ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളൊക്കെ ചെയ്തത്, നിങ്ങളങ്ങനെ വന്ന് നേതാക്കളോട് സംസാരിക്കുന്നതുകൊണ്ടൊരു തെറ്റുമില്ല, സീറ്റ് ചോദിക്കുന്നതുകൊണ്ടൊരു തെറ്റുമില്ല എന്ന് പറയും. പക്ഷെ രാവിലെ ചാനലിൽ വാർത്ത കൊടുക്കുക, ഏതെങ്കിലും പാർട്ടിയിൽ സംഭവിക്കും, രാവിലെ ചാനലിൽ വാർത്ത കൊടുക്കുകയാണ് ഇന്ന് വൈകുന്നേരം പ്രതിപക്ഷ നേതാവിനെ കാണും, എന്നിട്ട് സീറ്റ് ചോദിക്കാനല്ല, ഇന്നയാൾക്ക് സീറ്റ് കൊടുക്കരുതെന്ന് പറയാൻ വേണ്ടി വരുമെന്ന്. അതൊക്കെ ഒരു പാർട്ടിയുടെ അച്ചടക്കത്തിൽ ചേർന്നാണെന്നും അപ്പം ഞാൻ ശാസിച്ചിട്ടുണ്ട്. ആ പറയുന്നതിൽ കുറച്ച് കാര്യങ്ങളുണ്ട്, അദ്ദേഹം പറയുന്ന കാര്യങ്ങളുണ്ട്. ഞാൻ ചില കാര്യങ്ങളിൽ കർക്കശ്യ സ്വഭാവം കാണിക്കുന്ന ഒരാളാണ് ചില കാര്യങ്ങളിൽ. ഞാൻ ഉമ്മൻചാണ്ടിയെ പോലെ രമേശ് ചെന്നിത്തലയെ പോലെ അല്ലാന്ന് അദ്ദേഹം പറഞ്ഞത് സത്യമാണ്. ഞാൻ അവരെ പോലെ അവർ എന്തു പറഞ്ഞാലും അവർ ദേഷ്യപ്പെടില്ല, വഴക്കു പറയില്ല, അത് അവരുടെ ഒരു രീതിയാണ്, എൻ്റെ രീതി അതല്ല. ഞാൻ വളരെ കർക്കശ്യത്തോടുകൂടി സംഘടനാപരമായ കാര്യങ്ങളിൽ ഇടപെടുന്ന ആളുകളാണ്. പാർട്ടി തീരുമാനിക്കുന്ന കാര്യങ്ങൾ സ്ട്രിക്റ്റായി നടപ്പാക്കണം, അതിന് സമ്മർദ്ദം ചെലുത്തും, സ്നേഹിക്കും, ശാസിക്കും, ചേർത്ത് പിടിക്കും, അതൊക്കെ ഓരോരുത്തരുടെ രീതിയാണ്. ആ പറഞ്ഞതിൽ കുറച്ച് ആ പറഞ്ഞതിൽ സംഘടനാ സംവിധാനം താങ്കളുടെ നേതൃത്വത്തിൽ വളരെ അതൊന്നും അല്ലല്ല. അന്ന് സി പി എമ്മിൽ പോകുന്ന ഒരാൾക്ക് പറയാം, കോൺഗ്രസ് നീക്കുന്ന ഒരാളും പറയില്ലല്ലോ. എന്റെ നേതൃത്വത്തിലല്ലല്ലോ ഞങ്ങൾ, ഞാൻ എപ്പോഴും പറയുമല്ലോ, ഞങ്ങൾ രണ്ട് ഉപതെരഞ്ഞെടുപ്പ് ജയിച്ചു, എല്ലാ പഞ്ചായത്ത് ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പുകളും ഞങ്ങൾ ജയിക്കുന്നുണ്ട്, ഞങ്ങൾ പാർലമെന്റിൽ ഉജ്ജ്വലമായ വിജയം നേടി, അങ്ങനെ ഞങ്ങൾ വീക്കാവുന്നു. ഞങ്ങൾ എവിടെ വീക്കായത്? ഏത് കാര്യത്തിലാണ് സംഘടനാപരമായി വീക്കായത്? ഒന്നര വർഷമല്ല, രണ്ടു വർഷമുണ്ട് ലോക്കൽ ബോഡി ഇലക്ഷനിൽ. അതിനു മുമ്പ് വയനാടിൽ കെ പി സി സി പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്ന് വലിയ ക്യാമ്പ് നടത്തി, ജില്ലാ ക്യാമ്പ് നടത്തി, സി പി എം ബ്രാഞ്ച് സമ്മേളനവും ലോക്കൽ സമ്മേളനവും നടത്തുമ്പോൾ ഞങ്ങൾ സംസ്ഥാന ക്യാമ്പും ജില്ലാ ക്യാമ്പും നിയോജകമണ്ഡലം ക്യാമ്പും മണ്ഡല സമ്മേളനങ്ങളും ബൂത്ത് പ്രസിഡന്റുമാരെയും എല്ലാം ഞങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് സംഘടനാപരമായിട്ട്.
ഞങ്ങൾ സി പി എമ്മിനെ വെല്ലുന്ന തരത്തിലുള്ള സംഘടനാ സംവിധാനം പാർട്ടിയിലുണ്ടായിക്കൊണ്ടിരിക്കുക കെ പി സി സി പ്രസിഡന്റിന്റെ നേതൃത്വത്തിലാണ് ചെയ്യുന്നത്. ഞങ്ങളെല്ലാം കൂടി സഹായിക്കുക അദ്ദേഹത്തെ, ഞങ്ങളെല്ലാവരും കൂടി ടീമായി നിന്ന് സഹായിക്കും. ഇലക്ഷൻ വന്നു കണ്ടില്ലേ, എല്ലാവരും ഓടിയെത്തിയണ്ടില്ലേ. ആ മൃദു ഹിന്ദു, അത് ആ മൃദു ഹിന്ദു അത് സി പി എംകാരല്ലേ പറയണത്. സി പി എമ്മിന് എന്നോടുള്ള വിരോധം എന്താ, എ ഡി ജി പിയും മുഖ്യമന്ത്രിയുടെ ദൂതനായി, മുഖ്യമന്ത്രിയുടെ കേസുകൾ ഒതുക്കി തീർക്കാൻ മുഖ്യമന്ത്രിയുടെ ദൂതനായി എ ഡി ജി പി അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളെ കണ്ടു എന്ന് ആദ്യം പുറത്തു വിട്ട ഞാനല്ലേ. എനിക്ക് മൃദു ഹിന്ദു സമീപനമാണ്, അതിന്റെ വിരോധമുണ്ട് എന്നോട്. പൂരം കലക്കി ഇത് അജിത് കുമാറിനെ വെച്ച് മുഖ്യമന്ത്രി പൂരം കലക്കി ബി ജെ പി ജയിക്കാനുള്ള സംവിധാനം തൃശ്ശൂരിൽ ഉണ്ടാക്കി കൊടുത്തു എന്ന് ആരോപണം ഉന്നയിച്ചതാരാ, പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഞാനാണ് പ്രതിപക്ഷമാണ്. മൂന്നാമത്തെ കാര്യം, കേരളത്തിൽ സി പി എം ബി ജെ പി അവിഹിത അവിശുദ്ധമായൊരു ബാന്ധവമുണ്ട് എന്ന് പറഞ്ഞതാരാ, കേരളത്തിലെ പ്രതിപക്ഷം. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കാലത്ത് സി പി എമ്മിന്റെ എൽ ഡി എഫിന്റെ കൺവീനറും ബി ജെ പിയുടെ കേന്ദ്രമന്ത്രിയും തമ്മിൽ ഒരുമിച്ച് ബിസിനസ് നടത്തുന്നുണ്ട് എന്ന ആക്ഷേപം ഉന്നയിച്ചതാരാ, കേരളത്തിലെ പ്രതിപക്ഷം. പ്രകാശ് ജാവദേക്കറെ മുഖ്യമന്ത്രി കണ്ടപ്പോഴും ഇ പി ജയരാജൻ കണ്ടപ്പോഴും അതിനെ ശക്തിയായി വിമർശിച്ചതാരാ, കേരളത്തിലെ പ്രതിപക്ഷം. അപ്പോ സി പി എക്കാർ പറഞ്ഞത് ആരെങ്കിലും വിശ്വസിക്കുക, ഇതിപ്പോ ഇദ്ദേഹം പറഞ്ഞത് അത് മറ്റത് എഴുതി കൊടുത്തിട്ട് അങ്ങോട്ട് പോകാൻ വേണ്ടി റെഡിയായിട്ട് റെഡിയായി ഇദ്ദേഹം പറഞ്ഞല്ലോ ഞാൻ അങ്ങോട്ട് പോവാണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അവിടെ പോവാൻ എത്ര പേര് അങ്ങോട്ടും ഇങ്ങോട്ടും പാർട്ടി. കഴിഞ്ഞ ദിവസം ഞാൻ 50 സി പി എംകാർ 73 സി പി എംകാർക്ക് ഉദയംപേരൂരിൽ മെമ്പർഷിപ്പ് കൊടുത്തിട്ട് വന്ന ഉദയംപേരൂരിൽ ഉന്നതരായ സി പി എം നേതാക്കന്മാർ 73 പേർക്ക് മെമ്പർഷിപ്പ് കൊടുത്തിട്ട് വന്ന എറണാകുളം ജില്ലയിലെ വലിയ സമ്മേളനമായിരുന്നു. ആളുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പാർട്ടിയൊക്കെ ചിലർ മാറും, അദ്ദേഹം വന്നിട്ട് എത്ര ആളല്ലേ ആയല്ലോ, അദ്ദേഹത്തിന് നമുക്ക് കൊടുക്കാൻ പറ്റാവുന്നൊക്കെ കൊടുത്തു, ഇത്രയും കൊടുക്കാൻ പറ്റുള്ളൂ ഞങ്ങൾക്ക്. അറിയില്ല, അത് അന്വേഷിക്കട്ടെ അന്വേഷിക്കട്ടെ, നമുക്ക് അന്വേഷിക്കാം. ആര് പറഞ്ഞു അതാണ്, ആരാ പറഞ്ഞതെന്ന് ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾ ആരും പറഞ്ഞില്ല. ഞാനും അല്ല, അതൊക്കെ സി പി എം സാധനമാണ്, സി പി എം നിയമസഭയിൽ പറഞ്ഞ സാധനമാണ്. ഞങ്ങളുടെ പാർട്ടിയിലെ അവസാന വാക്ക് എന്ന് പറയുന്നത് ഞങ്ങളുടെ കെ പി സി സി പ്രസിഡന്റാണ്, കെ പി സി സി. പിന്നെ ഇത് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയാണ് ഈ സീറ്റ് അനൗൺസ് ചെയ്തത്. അദ്ദേഹം കെ പി സി സി പ്രസിഡന്റ് ഒറ്റയ്ക്കല്ല തീരുമാനം, ഞാനായിട്ട് ആലോചിക്കും, മുൻ പ്രതിപക്ഷ നേതാവായിട്ട് ആലോചിക്കും, ആ എ സി സി ജനറൽ സെക്രട്ടറിമാരായിട്ട് ആലോചിക്കും, മുൻ പി സി സി പ്രസിഡന്റ്, മുതിർന്ന നേതാക്കളെ എല്ലാവരുമായിട്ട് ആലോചിക്കും. കോൺഗ്രസിൽ അവർക്കാർക്കും പരാതിയില്ലല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഒറ്റയ്ക്കാണ് ഒരു തീരുമാനം എടുത്തതെങ്കിൽ ഈ പറഞ്ഞ നേതാക്കൾ സമ്മതിക്കുക നിങ്ങൾ എന്തെങ്കിലും, അതാ പോകാനൊരു കാരണം പറയണം അത്രേ ഉള്ളൂ. അപ്പൊ ആരെങ്കിലും നേതൃത്വം ചാരിയിട്ട് വേണം പോവാൻ. അപ്പൊ എം പി അവർ അസംബ്ലിയിൽ ഈ നറേറ്റീവ് മുഴുവൻ ഉണ്ടാക്കിയത് അവരാണ്. അത് പിണറായി വിജയൻ രൂക്ഷമായ പ്രതിപക്ഷ ആക്രമണത്തിന് വിധേയമായപ്പോ ആ ആക്രമണത്തിൽ നിന്ന് പിണറായി വിജയനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് പിണറായി വിജയൻ അതേ സ്വഭാവം എനിക്കുണ്ടെന്ന് പറഞ്ഞാണ്, അത്രേ ഉള്ളൂ. അത് നോക്കാം, നമുക്ക് കാത്തിരുന്ന് കാണാം. തെരഞ്ഞെടുപ്പല്ലേ, തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ ഒരുപാട് സംഘടനകൾ, ഒരുപാട് രാഷ്ട്രീയ പാർട്ടികൾ, മുന്നണികളിൽ ഇല്ലാത്ത ആളുകളൊക്കെ പറയുമല്ലോ, നമുക്ക് നോക്കാം. വരട്ടെ. അങ്ങനെയല്ല, തൃക്കാക്കരയിലും അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു, പുതുപ്പള്ളിയിലും അസ്വാരസ്യം ഉണ്ടായിരുന്നു. അതൊന്നും ഒരു പോറൽ പോലും നമ്മുടെ സംഘടനാ സംവിധാനത്തേക്കിൽ ഇവിടെ എന്താ അസ്വാരസ്യം ഉണ്ടായിരുന്നു, ഒരാൾ അങ്ങോട്ട് പോയി സീറ്റ് കിട്ടിയില്ലെന്നും പറഞ്ഞ അങ്ങോട്ട് പോയി, സീറ്റ് കിട്ടുന്ന സ്ഥലത്തേക്ക് പോയി, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. അത് ഞാൻ ചോദിക്കട്ടെ, തൃക്കാക്കരയിൽ സാക്ഷാൽ പ്രൊഫസർ കെ വി തോമസ് അന്നല്ലേ എൽ ഡി എഫിന്റെ യോഗത്തിൽ പ്രത്യക്ഷപ്പെട്ടത്. ഞങ്ങളുടെ ഡി സി സി പ്രസിഡന്റായിരുന്നു, കെ പി സി സി ഭാരവാഹിയായിരുന്നു, കേന്ദ്ര സംസ്ഥാന മന്ത്രിയായിരുന്നു, അത്രയൊന്നും അല്ലല്ലോ ഇത്. എന്നിട്ട് ഞങ്ങൾ അതിനെ നേരിട്ടില്ലേ, ഞങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടായ പി ടി തോമസ് ഏജന്റെ ഇരട്ടി ഭൂരിപക്ഷത്തിലല്ലേ ഞങ്ങൾ ജയിച്ചത്. അവിടെ ഇതുപോലൊരു പുതുപ്പള്ളിയിൽ ഇതുപോലെ ഒരാൾ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാകാൻ പോയില്ലേ, ഓർമ്മയില്ലേ. പുള്ളി അവിടെ എത്തിയില്ല, ഇവിടുന്ന് പോവുകയും ചെയ്തു, അങ്ങനെ പറ്റി. ഇതെന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയില്ല. അല്ല, അത് അവരുടെ സ്ഥാനാർത്ഥി അവർ തീരുമാനിക്കും. അല്ലല്ലോ, അതുകൊണ്ടാണല്ലോ ഞാൻ അദ്ദേഹത്തെ വിളിച്ചത്, ഞാൻ അദ്ദേഹത്തെ വിളിച്ച് സംസാരിച്ചല്ലോ. അല്ല, അത് ഇന്നിപ്പോ അല്ലേ അറിയുന്നത്, വിളിക്കാതെ സമയം കിട്ടിയില്ല. സുധീരനെ രമേശ് ചെന്നിത്തല ഒരുപാട് സമയം അദ്ദേഹത്തെ ഇന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ബന്ധപ്പെടും. ഞങ്ങൾ ആരെയും അങ്ങനെ പറഞ്ഞുകൊണ്ടില്ല, രമേശ് എന്റെ അടുത്ത് പറഞ്ഞു, രാവിലെ ഞാൻ വിളിച്ചു, ഞാൻ വിളിച്ചിട്ട് കിട്ടിയില്ല. അപ്പൊ ഞാൻ രമേശിയെ വിളിച്ചു, രമേശ് പറഞ്ഞു ഞാൻ കിട്ടാൻ വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു, വെറുതെ പറയുന്നു. അദ്ദേഹം പറഞ്ഞിരുന്നു, അദ്ദേഹം വന്ന് അദ്ദേഹത്തിന് മത്സരിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു, അദ്ദേഹത്തിന് മത്സരിപ്പിക്കാന്ന് ആരോടും പറഞ്ഞിട്ടില്ല, രമ്യ ഹരിദാസിനോട് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. പിന്നെയാണ് സുധീറിനോട് പറയണത്.
മനസ്സിലായില്ലേ? ഇതൊക്കെ ഇത് പാർട്ടി പ്രവർത്തകർ കാണുന്നുണ്ടല്ലോ. ഞങ്ങൾ ചെയ്തത് ഏറ്റവും നല്ല തീരുമാനം എടുക്കും, ഞാൻ ജയിക്കാനുള്ള തീരുമാനം എടുത്തു, അത്രയേ ഉള്ളൂ. ഇത് ഇതെന്താ കാര്യം? ഇപ്പൊ ഈ പോവില്ല ആള് ഈ സീറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് പോയ അത്ര കമ്മിറ്റ്മെന്റ് ഉള്ളു പാർട്ടിയോട്. അദ്ദേഹത്തിന് അന്ന് സീറ്റ് കൊടുത്തല്ലേ, എനിക്ക് 2096 സീറ്റ് തന്നു. ഞാൻ 1016 വോട്ടിന് തോറ്റുപോയി പറവില്, അന്നത്തെ എം എൽ എ പി രാജു 1016 വോട്ട്. ഞാൻ 5 വർഷം അവിടെ നിന്ന് കഠിനാധ്വാനം നടത്തി, ഞാൻ 2001 അവിടെ ജയിച്ചു. മഹേഷ് 1000 ജില്ലാ വോട്ടിന് കരുനാഗപ്പള്ളി തോറ്റുപോയി. മഹേഷ് അവിടെ 5 കൊല്ലം നിന്ന് പാർട്ടി പറഞ്ഞു, എന്നോടും പാർട്ടി പറഞ്ഞു, അവിടെ നിന്ന് ശ്രദ്ധിക്കാൻ പറഞ്ഞു. ഈ കഴിഞ്ഞ പ്രാവശ്യം മഹേഷ് ജയിച്ചത് 22,000 വോട്ടിനാണ്, മനസ്സിലായി? ഇദ്ദേഹത്തിന് നമ്മൾ സീറ്റ് കൊടുത്തു, അദ്ദേഹത്തിന് അവിടെ തന്നെ നിന്ന് ശ്രദ്ധിച്ച് ഈ പ്രാവശ്യം ജയിക്കാൻ വേണ്ടിയിട്ടുള്ള ഇത് ചെയ്യായിരുന്നു. ഇനി 1.5 വർഷമല്ലേ ഇലക്ഷനുകളിൽ, അപ്പോൾ അതിൻ്റെ ഇടയിലുണ്ടായ ഒരു ഇലക്ഷൻ മത്സരിക്കണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വേറെ പല കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട്. മാത്രമല്ല ഈ BJP ആയിട്ടും CPM ആയിട്ടും ചർച്ച നടത്തുന്ന ആളെ ഞങ്ങളെങ്ങനെ സ്ഥാനാർത്ഥിയാക്കണം? പിന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, നിങ്ങൾക്ക് ഇന്നലത്തെ അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ പത്രസമ്മേളനം കണ്ടുകഴിഞ്ഞപ്പോൾ കേരളത്തിലെ മാധ്യമപ്രവർത്തകർക്കും നിങ്ങളോട് എന്തൊക്കെയാണ് പറഞ്ഞത്? നിങ്ങളോട് ഇന്നലെ എന്തൊക്കെ പറഞ്ഞു ചോദിച്ചവർക്കൊക്കെ കിട്ടിയില്ല എന്തൊക്കെ പറഞ്ഞു അദ്ദേഹം. ഇന്നലെ മാധ്യമപ്രവർത്തകർക്കും കേരളത്തിനും മനസ്സിലായി എന്തുകൊണ്ടാണ് ഞങ്ങൾ അദ്ദേഹത്തെ സീറ്റിലേക്ക് ആലോചിക്കുക പോലും ചെയ്യാറുണ്ട്.